സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ കിടപ്പിലായ ആദിവാസി സ്ത്രീക്ക് തുടർ ചികിത്സ ഒരുക്കുന്നു. ചാലിയാർ പഞ്ചായത്തിലെ വൈലാശ്ശേരി കോളനിയിലെ ലീലാദാസൻ എന്ന 50-കാരിക്കാണ് ചികിത്സ ഒരുക്കുന്നത്. രണ്ടു വർഷം മുൻപ് പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിൽ കാട്ടിൽ വെച്ചുണ്ടായ അപകടത്തിൽ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട ഇവർ വീട്ടിൽ ഒരേ കിടപ്പിലാണ്. നിലമ്പൂർ പാടിക്കുന്നിലേക്ക് വിവാഹം കഴിച്ചയച്ച മകൾ ലിനയും അവരുടെ ഭർത്താവ് മിഥുനുമാണ് ഇപ്പോൾ ഇവരെ പരിചരിക്കുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ ബിന്ദു വൈലാശ്ശേരി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുജൻ ദ്രാവിഡ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മഞ്ചേരി മോഹം സ്വദേശി ചന്ദ്രൻ, മലപ്പുറം DD ഓഫീസിലെ ക്ലർക്ക് മോഹൻ എന്നിവരാണ് ബുധനാഴ്ച രാവിലെ 10 മണിയോടെ വൈലാശ്ശേരിയിലെ വീട്ടിലെത്തി ലീലയെ മഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മലനിരമ്പൂർ മേഖലയിൽ ഒരു പ്രവർത്തനമായിട്ട് വന്ന സമയത്ത് ബിന്ദുചേച്ചിയെ കണ്ടുമുട്ടുകയും ബിന്ദുചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ ബിന്ദുചേച്ചി അതിങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് 3-4 പ്രാവശ്യമായിട്ട് ഞങ്ങളോട് വന്ന് ബിന്ദുചേച്ചിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം ഇവിടെ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിന് മഞ്ചേരി മുള്ളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ഡോക്ടർമാരെ കണ്ടിട്ട് എന്താണ് അതിനെ ചികിത്സിക്കാൻ പറ്റുമെന്നുള്ള അവരെ നിർദ്ദേശപ്രകാരം എന്താ തന്നെ അവർ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. അവിടുന്ന് അവർ നമ്മൾ കോട്ടക്കൽ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആര്യ വൈദ്യശാലയിലോ കൊണ്ടുപോകാൻ പറയുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം. നമ്മുടെ സഹായം എന്തായാലും നമ്മളെ ഭാഗത്ത് നിന്ന് എന്തായാലും നമ്മളോട് കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യും. എന്നാൽ നമ്മൾ എല്ലാ കമ്മിറ്റി എല്ലാ ആളുകളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ചു ദിവസം മരുന്ന് കഴിച്ച ശേഷം കിടത്തി ചികിത്സ തുടങ്ങാമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതായി ചന്ദ്രനും മോഹനനും പറഞ്ഞു. ഇവർക്കുള്ള തുടർ ചികിത്സ ഉറപ്പാക്കുമെന്നും ഇവർ പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ മൂപ്പരാണ് മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പൊ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഓഫീസ് സമയത്ത് ഒന്ന് കിട്ടാൻ പറ്റുമോ ചോദിച്ചപ്പോ വിദ്യേച്ചി ഭയങ്കര തിരക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് തിരക്ക് ഒരു ഒഴിവുള്ള ദിവസം നോക്കിയപ്പോ ഞാൻ പിന്നെ ലീവ് നോക്കാതെ വന്നെങ്കിൽ നമുക്ക് സഹായം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ചില ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്വന്തം കാറുമായാണ് മോഹൻ എത്തിയത്. കിടപ്പിലായി 2 വർഷമായിട്ടും ITDP അധികൃതർ ഉൾപ്പെടെ ലീലയെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കോളനിയിലെ മറ്റുള്ളവരുടെ സഹായം മാത്രമാണ് ലീലയ്ക്കുള്ളതെന്നും ബിന്ദു വൈലാശ്ശേരി പറഞ്ഞു. ഇവള് പച്ചമരുന്ന് പറിക്കാൻ വേണ്ടി പണിയൊന്നുമില്ലാതെ പച്ചമരുന്ന് പറിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോയതാണ്. അവിടുന്ന് പച്ചമരുന്ന് കൊണ്ടുവരുന്ന സമയത്താണ് പുഴേന്റെ സൈഡിൽ നിന്ന് വഴുക്കി താഴത്തേക്ക് വീഴുകയും നട്ടലിനും അതുപോലെ തന്നെ കഴുത്തിനൊക്കെ പരിക്കേറ്റ് ചലനശേഷി ഇല്ലാതെ കിടക്കിയിരുന്നു. 2 വർഷത്തോളമായി കിടക്കുന്നു. വളരെയധികം ദുരിതത്തിലും കഷ്ടപ്പാടിലാണ്. ഫസ്റ്റൊക്കെ ഒരു ചെറിയ സഹായമൊക്കെ 4 ഭാഗത്തുനിന്നുണ്ടായെങ്കിലും ഇപ്പൊ ഈ 2 വർഷമായിട്ട് ഞങ്ങൾ ഈ കോളനിക്കാരും കൊടുക്കുന്ന സഹായത്തിൽ മാത്രം ജീവിച്ചു പോവുകയാണ്. വളരെയധികം ദുരിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുരിതമാണ്. ഞങ്ങൾ പലരെയും ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും ഇതുവരെ സഹായത്തിനൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ഇവർ തരാന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ചേരി ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് കൊണ്ടുപോവുകയാണ്. ഭർത്താവ് മരിച്ചതോടെ 5 പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തെ കാട്ടിലെ പച്ചമരുന്ന് പറിച്ച് വിൽപ്പന നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ലീല സംരക്ഷിച്ചിരുന്നത്. 2 വർഷമായി ജോലിക്ക് പോകാനാവാതെ വിധവ കൂടിയായ ലീല കിടപ്പിലായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിച്ചിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായി വീട്ടിലാണ് ഇവർ കഴിയുന്നത്. 2 കൊല്ലം മുന്നേ മരുന്ന് പറിക്കാൻ പോയിട്ട് കാട്ടുന്നു മരുന്നും പറിച്ച് വൈകുന്നേരം പോന്നപ്പോ പുഴയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇറക്കത്തിൽ വഴുകി വീണതാണ്. തേറ്റിപ്പോന്നതേന്നു മരുന്ന്, അതുകൊണ്ട് മരുന്ന് വഴിക്കട് വീണതാ പുഴയ്ക്ക്. പിന്നെ നീക്കാൻ പറ്റിയില്ല. എല്ലാരും തുണിയിലൊക്കെ പൊഞ്ഞങ്ങാണ്ടിങ്ങോട്ട് കൊണ്ടുവരാ ചെയ്ത്. ആദിവാസി ക്ഷേമത്തിന്റെ പേരിൽ സർക്കാർ ലക്ഷങ്ങളുടെ ഫണ്ട് ചിലവഴിക്കുമ്പോഴാണ് ഒരു സഹായവും ലഭിക്കാതെ ലീല തന്റെ ദുരിത ജീവിതം നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചാലിയാർ.